ഹായ്, ഇന്ന് നമുക്ക് അത്യാവശ്യം സ്റ്റാർ ടു എൻഡ് ആകാംക്ഷയുടെ മുൾമുനയിലേക്ക് ഇരുന്ന് കണ്ടു തീർക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു അമേരിക്കൻ ത്രില്ലർ സിനിമയെ പരിചയപ്പെടാം. ഈ ഒരു സിനിമ ശരിക്കും നമ്മളിലേക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു സബ്സ്ക്രൈബറായിട്ടുള്ള അബ്ബാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. എന്തായാലും അദ്ദേഹത്തിനൊരു നന്ദി പറയുന്നു ഇത്രയും മികച്ചൊരു ത്രില്ലർ സിനിമ നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തതിന്. എന്തായാലും സിനിമ ഏതെന്ന് അറിയുന്നതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ തന്നെ ഒന്ന് ശ്രമിക്കാം. പിന്നെ ഈ ഒരു സിനിമ എംസോൺ പരിഭാഷയൊന്നും നടത്തിയായിട്ടൊന്നും എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടില്ല. എന്തായാലും ഈ ഒരു സിനിമ കാണാനുള്ള ലിങ്കും സബ് ടൈറ്റിലും നോർമൽ സബ് ടൈറ്റിലും ഒക്കെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുത്തേക്കാം. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാണും. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു സിനിമയുടെ പേര് പറയാം. സിനിമയുടെ പേര് നോ എക്സിറ്റ്. നോ എക്സിറ്റ് 2022 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ ഒരു ത്രില്ലർ സിനിമയുടെ ഒരു ഓൺലൈൻ സ്റ്റോറിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ കഥാനായികയുടെ പേര് ഡാർവി എന്നുള്ളതാണ്. അവൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അവളൊരു ഡി അഡിക്ഷൻ സെൻറ്ററിലാണുള്ളത്, അല്ലെങ്കിൽ ഒരുപാട് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടാക്കിയേക്കാണ് നമ്മുടെ നായികയെ. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു സെൻറ്ററിലേക്ക് ഒരു കോള് വരികയാണ്, അല്ലെങ്കിൽ ഡാർവിയുടെ ബന്ധപ്പെട്ടവരാണ് വിളിക്കുന്നത്. അവർ വിളിച്ചിട്ട് പറയുന്നു ഇതുപോലെ നിൻ്റെ അമ്മ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ്, ജസ്റ്റ് ഒന്ന് അറിയിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. എന്നാൽ അവൾക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകണമെന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് അമ്മയുടെ അടുത്തേക്ക് ഇവൾക്ക് പോകണമെന്നുണ്ട്. പക്ഷേ ആ ഒരു ഡി അഡിക്ഷൻ സെൻ്ററിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ പ്രകാരം ഇവിടെ എത്തിയ ഒരു പേഷ്യൻ്റ് അങ്ങനെ പെട്ടെന്നൊന്നും പോകാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള ഒരു എഗ്രിമെൻറ്റിലൊക്കെയാണ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സെൻറ്ററിലേക്ക് വരുന്നത്. അപ്പം എന്തായാലും നമ്മുടെ നായിക്ക് പോകണമെന്നുള്ള ഒരു വാശിയായി, അല്ലേ പറ്റില്ല, തൻ്റെ അമ്മ അത്രയും സീരിയസ് ആണല്ലോ. അങ്ങനെ ഒരു നൈറ്റ് അവിടുന്ന് ചാടുകയാണ് അവൾ. ഓക്കെ, അവിടുന്ന് ചാടി പിന്നീട് എന്തൊക്കെ സംഭവിച്ചു എന്ന് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കി എടുക്കുക. കാരണം അവൾ പിന്നെ ചെന്ന് എത്തിപ്പെടുന്നത് മറ്റൊരു സ്ഥലത്താണ്, ഒരു പ്ലേസിലാണ്. ആ ഒരു പ്ലേസ് ഒരു വിസിറ്റേഴ്സ് സെൻ്ററാണ്. അതെങ്ങനെ എത്തിപ്പെട്ടു എന്നൊക്കെ നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കി എടുക്കുക. അവിടെ ഏകദേശം ഒരു 4 ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പം പിന്നീട് അവിടെ വെച്ചിറങ്ങിയായിരുന്ന കുറച്ച് ത്രില്ലിംഗ് സംഭവങ്ങളാണ് സിനിമയുടെ പ്രമേയം എന്നുള്ളത്. കൂടുതലായിട്ട് സ്പോയിലറൊന്നും ആക്കുന്നില്ല. ഈ ഒരു സിനിമയെപ്പറ്റി പറയുകയാണെങ്കിലേ, ഞാൻ മുമ്പേ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അത്യാവശ്യം ആദ്യം തൊട്ട് അവസാനം വരെയും കുറച്ച് ടെൻഷനൊക്കെ അടിച്ച് ത്രില്ലൊക്കെ അടിച്ചിരുന്ന് കാണാമെന്നുള്ളത് തന്നെയാണ് സിനിമയ്ക്കുള്ളിലെ ആദ്യത്തെ വസ്തുത എന്നുള്ളത്. ഈ ഒരു സിനിമയുടെ തിരക്കഥയൊക്കെയാണ് ഒന്ന് എടുത്തു പറയേണ്ടത്. കാരണം ഈ ഒരു സിനിമയ്ക്കുള്ളിൽ അത്യാവശ്യം ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം ടേൺസ് ഒക്കെ, ഓക്കെ, തുടക്കഭാഗത്തൊക്കെ തന്നെ ഒരുപാട് ടേൺസ് ഒക്കെ കൊണ്ടുവെക്കുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ടേൺസ് ഒക്കെ ഉണ്ട്. അതുപോലെ ക്ലൈമാക്സോട് അടുക്കുമ്പോഴും ചെറിയ ടേണൊക്കെ ഉണ്ട്. എന്തായാലും അത്തരത്തിൽ അത്യാവശ്യം ഒരു ത്രില്ലർ സിനിമ പ്രേമിയെ നല്ല രീതിയിൽ കയ്യിലെടുക്കും വിധത്തിലാണ് ചിത്രത്തിൻ്റെ ഒരു കഥയെ തിരക്കഥയിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നതെന്ന് പറയാൻ സാധിക്കും. രണ്ടാമതായിട്ട് പറയേണ്ടത് സിനിമയുടെ ആ ഒരു മേക്കിംഗ് ആണ്. ഡയറക്ടറെ ഒന്ന് എടുത്ത് മെൻഷൻ ചെയ്യണമെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു സിനിമയുടെ മൊത്ത കഥയും നടക്കുന്നത് ഒരു മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാത്രിയിലാണ്. ആ കാഴ്ചകൾ എന്നുള്ളത് നിങ്ങൾ ഓർക്കും, ഇത് റിയലായിട്ട് മഞ്ഞിൽ പോയി ഷൂട്ട് ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു, എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് റിയലായിട്ട് ഏതോ ഒരു മഞ്ഞുകാലത്ത് പോയി എടുത്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഞാനിതിനെപ്പറ്റി കൂടുതലായിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പലയിടങ്ങളും മഞ്ഞൊക്കെ ഇവർ ക്രിയേറ്റ് ചെയ്തെടുത്താണെന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ഒരു ഹാർഡ് വർക്ക് തന്നെ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. കാരണം അത്രയും പെർഫെക്റ്റാണ്, ഒരു പക്ക ഒരു മഞ്ഞുകാലത്ത് നിന്നുകൊണ്ട് എടുത്തിരിക്കുന്ന ഒരു ഫീൽ, അല്ലെങ്കിൽ ഒരു മഞ്ഞുകാലത്തിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അത്രയും എന്താണ് റിയലിസ്റ്റിക് ആയിട്ടാണ് ആ ഒരു കാഴ്ചകളൊക്കെ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നെന്ന് പറയാൻ സാധിക്കും. കൂടാതെ ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രഫി വർക്കാകട്ടെ, BGM ഒക്കെ നല്ല രീതിയിലാണ് നിന്നിട്ടുണ്ടായിരുന്നെന്ന് പറയാൻ സാധിക്കും. പിന്നെ ഫൈനലായിട്ട് പറയേണ്ടത് ഈ ഒരു സിനിമയിലെ അഭിനേതാക്കളുടെ പ്രകടനങ്ങളൊക്കെ തന്നെയാണ്. ഏകദേശം ഒരു 5-6 ക്യാരക്ടേഴ്സ് ഉള്ളൂ ടോട്ടലി. എല്ലാവരും കിഡിലായിട്ടുള്ള പെർഫോമൻസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എങ്കിലും എടുത്തു പറയേണ്ടത് നായികയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ഹവാന റോസ് ലിയോ എന്ന് പറയുന്ന ആ ഒരു അഭിനേത്രിയുടെ കാര്യം തന്നെയാണ്. അവളുടെ കയ്യിലാണ് ഈ ഒരു സിനിമയുടെ മൊത്തം സ്റ്റോറി ഉണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു അഭിനേത്രി പറ്റുന്ന രീതിയിൽ ആ ഒരു മാക്സിമം ലെവലിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് ആ ഒരു അഭിനേത്രി ആ ഒരു ക്യാരക്ടറിൽ, അല്ലെങ്കിൽ ആ ഒരു ഡാർവി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല രീതിയിൽ ഇൻറ്റൻസീവായിട്ട് നമുക്ക് ഫീലും ചെയ്യും അത്, ആ ഒരു സിറ്റുവേഷൻ്റെ ആ ഒരു ഇമോഷനും കാര്യങ്ങളൊക്കെ തന്നെ പ്രേക്ഷകരിലേക്ക് പലപ്പോഴും കടത്തിവിട്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു അഭിനേത്രി തന്നെയായിരുന്നു എന്ന് പറയാൻ സാധിക്കും. എന്തായാലും ഇതൊക്കെയാണ് സിനിമയെപ്പറ്റി പറയാനുള്ളത്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഈ ഒരു സിനിമ അത്യാവശ്യം എന്താണ് പറയുന്നത്, ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം പോലെ കഥ പോകുന്ന സിനിമകൾ ഇഷ്ടമുള്ളവർക്കും അതുപോലെ സർവൈവൽ ത്രില്ലർ സിനിമകൾ ഇഷ്ടമുള്ളവർക്കും ഒക്കെ തന്നെ കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ സെക്ഷൽ കണ്ടൻ്റ് ഒന്നുമില്ല, ചെറിയൊരു ലിപ് ലോക്ക് സീൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിത്രത്തിനുള്ളിൽ നല്ല വയലൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ മാത്രം ഒന്ന് മൈൻഡിൽ വെക്കുക. എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.